ഹലോ ഡിയാസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ്. പ്ലസ് ടുവിൽ നമുക്കറിയാം ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം കോറിലേഷൻ അനാലിസിസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആർ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ. ഇതെന്താണ്? സിഗ്മ എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്, ആൻഡ് സിഗ്മ വൈ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. ഇനി അതിനെ നമ്മൾ ഒന്ന് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻ ടു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ. സോ ഇവിടെ ഈ കോവേരിയൻസിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒക്കെ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് അതിനെ നമ്മൾ ഷോർട്ട് ആക്കി കഴിയുമ്പോൾ ഫൈനലി കിട്ടുന്നതാണ് എന്ത്? ഈ കാണുന്ന ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. അതിനൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്യാം. ഇനി നെക്സ്റ്റ്, സ്പിയർ മാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ വരുന്നുണ്ട്. ഒന്ന്, റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യാത്ത നോർമൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇക്വേഷൻ വരുന്നത് റോ ഇസ് ഈക്വൽ ടു വൺ മൈനസ് സിക്സ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വൺ ആണ്. ഇവിടെ ഡി എന്ന് വെച്ചാൽ എന്താണ്? അത് റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ആൻഡ് ഇവിടെ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇനി റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യപ്പെട്ടാൽ, അതായത് ഇപ്പം ഒരേ ഇപ്പം മൂന്ന് ആൾക്കാർക്കൊക്കെ ഒരേ റാങ്ക് കിട്ടുക, അതായത് ഒരേ മാർക്കാണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യും. ആ റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഇക്വേഷനിൽ പുതിയൊരാൾ കൂടെ ആഡ് ഓൺ ആവും, നമ്മളുടെ കറക്ഷൻ ഫാക്ടർ. അതെന്താണ്? സിഗ്മ എം ക്യൂബ് മൈനസ് എം ബൈ ട്വൽവ് ആണ്. സോ ഇവിടെ കറക്ഷൻ ഫാക്ടർ കൂടെ വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ റോ ഇസ് ഈക്വൽ ടു വൺ മൈനസ് സിക്സ് സിഗ്മ ഡി സ്ക്വയർ പ്ലസ് കറക്ഷൻ ഫാക്ടർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വൺ എന്നുള്ള രീതിയിലായിരിക്കും വരാം. ഇവിടെ എം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്പർ ഓഫ് ഐറ്റംസ് വിത്ത് കോമൺ റാങ്ക്. എത്ര ആൾക്കാർക്ക് ഒരേ റാങ്ക് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ 60 എന്നുള്ള മാർക്ക് മൂന്ന് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്റെ എം എന്ന് പറയുന്നത് എന്താണ്? 3 ആയിരിക്കും. അങ്ങനെ ഓരോ റാങ്കിന് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളുടെ റിഗ്രഷൻ അനാലിസിസ് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം കുറച്ചധികം ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന്, നമ്മളെ റിഗ്രഷൻ ലൈൻസിന്റെ അത് തന്നെയുണ്ട് രണ്ട് ഇക്വേഷൻ. ഒന്ന് എക്സ് ഓൺ വൈ ഉണ്ട്, മറ്റൊന്ന് എന്താ വൈ ഓൺ എക്സ് ഉണ്ട്. എക്സ് ഓൺ വൈ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻ ടു വൈ മൈനസ് വൈ ബാർ ആണ്. ഇനി വൈ ഓൺ എക്സ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ വരുന്നത് വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ഇനി ഇവിടെ നമുക്ക് കാണാം ഇയാളെ ഈ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ വിളിക്കുക. സോ ഇവിടെ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഉണ്ട്, ബി വൈ എക്സ് ഉണ്ട്, ബി എക്സ് വൈ ഉണ്ട്. രണ്ടിന്റെയും ന്യൂമറേറ്റർ എന്താണ്? എപ്പോഴും സെയിം ആയിരിക്കും, കോവേരിയൻസ് എക്സ് വൈ ആണ്. അതായത് എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ. പിന്നെ ഡിനോമിനേറ്ററിലാണ് എന്ത്? നമുക്ക് മാറ്റം വരിക. ഇവിടെ വൈ എക്സ് ആകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വരും? വേരിയൻസ് ഓഫ് എക്സ് വരും. അതിന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമ്മളുടെ ബി എക്സ് വൈ ആണെങ്കിൽ വൈ ആണ് അവസാനം വരുന്നത്. സോ വേരിയൻസ് ഓഫ് വൈ ആണ് എന്ത്? ഡിനോമിനേറ്ററിൽ ഉണ്ടായിരിക്കുക. സോ ഇതാണ് എന്ത് നമ്മളെ ഇക്വേഷൻ വരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്ന പ്രോപ്പർട്ടീസിലേക്കാണ്. പ്രോപ്പർട്ടീസിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ആദ്യം പഠിക്കുന്ന പ്രോപ്പർട്ടി എന്താ? നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. സോ നമുക്ക് ബി എക്സ് വൈ ഉണ്ട്, ബി വൈ എക്സ് ഉണ്ട്. അവിടെ രണ്ടാൾക്കാർ സൈൻ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കും. ഒന്നെങ്കിൽ രണ്ടാൾ എന്താ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാൾ എന്താണ് നെഗറ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, റിഗ്രഷൻ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി അതിന്റെ ജോമെട്രിക് മീൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻ. അതായത് ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻ ടു ബി വൈ എക്സ്. ഇനി പ്ലസ് ഓർ മൈനസ്, ഇവിടെ പ്ലസ് വേണോ മൈനസ് വേണോ തീരുമാനിക്കുന്ന ആരാണ്? നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് സൈൻ ആണ്. റിഗ്രഷൻ കോഎഫിഷ്യൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആറും എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടാളും നെഗറ്റീവ് ആണെങ്കിലോ ആറും എന്ത് തന്നെയാണ്? അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി നെക്സ്റ്റ്, ബി വൈ എക്സും നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബി വൈ എക്സും ബി എക്സ് വൈ നമുക്ക് അത്തരത്തിൽ കാണാൻ വേണ്ടി പറ്റും. രണ്ടിനും കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ എന്താണ്? സെയിം ആണ്, ന്യൂമറേറ്ററിൽ തന്നെയാണ്. ഇനി ഇവിടെ വ്യത്യാസം വരുന്നത് വൈ എക്സ് വരുന്ന സമയത്ത്, ബി വൈ എക്സ് വരുന്ന സമയത്ത് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ആണ്. ഇനി എക്സ് വൈ ആകുമ്പോഴോ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ ആണ്, നേരെ ഉൾട്ടിയാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ റിഗ്രഷന്റെ കേസിൽ നമുക്ക് ഉണ്ടായിരുന്ന ഇക്വേഷൻസ്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരും. നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് എന്താ? ഇന്റഗ്രേഷൻ പഠിക്കുന്നുണ്ട്, ഡിഫറൻസിയേഷൻ പഠിക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ എടുത്ത് കഴിയുമ്പോൾ അവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് 1, 2, 3 അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും.
ആൻഡ് നമ്മൾക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് വൺ ആയിരിക്കും. ആൻഡ് എക്സ് റേസ്റ്റു എൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ് റേസ്റ്റു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ എക്സ് റേസ്റ്റു എൻ മൈനസ് വൺ ആണ്. ഇനി നേരെ മറിച്ച് ഇതിന് ഇന്റഗ്രൽസ് നോക്കിയാലോ. ഇന്റഗ്രൽ എ എന്ന് വെച്ചാൽ എ എക്സ് പ്ലസ് സി ആണ്, അതവിടെ സീറോ അല്ല. ഇനി ഇന്റഗ്രൽ വൺ ഡി എക്സ് ആണത് എക്സ് പ്ലസ് സി എന്ന് പറയുന്നത്. ആൻഡ് ഇന്റഗ്രൽ എക്സ് റേസ്റ്റു എൻ എന്ന് പറയുന്നത് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. വൺ മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലാതെ വലിയ വലിയ ഇക്വേഷൻസിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. എക്സ് റേസ്റ്റു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ആണ്. സോ ഇവിടെ സി എന്താണ്? അത് നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇനി നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കുറച്ചധികം ഇക്വേഷൻസ് തന്നെ ഉണ്ട്. അവിടെ നമ്മൾ പി എം എഫ് പഠിക്കുന്നുണ്ട്, പി ഡി എഫ് പഠിക്കുന്നുണ്ട്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ പി എം എഫും, കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അഥവാ പി ഡി എഫ്. പി എം എഫ് എന്താണ്? പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. ഇനി ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അതൊരു പി എം എഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, എല്ലാ പ്രോബിലിറ്റീസ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. ആൻഡ് ഇവരെല്ലാ പ്രോബിലിറ്റീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? വണ്ണ് കിട്ടണം. സെയിം വേ കണ്ടിന്യൂസിൽ എന്താണ്? എല്ലാ പ്രോബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അവിടെ വൺ എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? പി ഡി എഫ് ആണെന്ന് പറയും. ഇനി നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. രണ്ടിലും ഇക്വേഷൻ സെയിം ആണ് അല്ലെ, രണ്ടിലും ഇക്വേഷൻ സെയിം ആണ്. പക്ഷെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്നത് സമ്മേഷൻ ആണ്. സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് പി ഓഫ് എക്സ് ആണ്. നേരെ മറിച്ച് കണ്ടിന്യൂസിലേക്ക് വരുമ്പോഴോ ഇവിടെ എന്തൊക്കെ സമ്മേഷനുണ്ടോ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ, അതൊക്കെ ഇന്റഗ്രൽ ആയിട്ടായിരിക്കും വരാം. സോ ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് പി ഓഫ് എക്സ് എന്നായിരിക്കും വരാം. ഇനി നെക്സ്റ്റ് മീനെ നോക്കുകയാണെങ്കിൽ അതെന്താണ്? സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ മീൻ നോക്കുകയാണെങ്കിലോ അത് ഇന്റഗ്രൽ ആയിരിക്കും വരാം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് കിട്ടുക. ഇനി വേരിയൻസ് ആണെങ്കിലോ, വേരിയൻസ് രണ്ടിലും ഇക്വേഷൻ സെയിം ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. പക്ഷെ ഇവിടെ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നതിൽ എന്താ വ്യത്യാസമുണ്ട്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിലും അങ്ങനെ തന്നെ. സിഗ്മ വരെ ആണെങ്കിൽ നമ്മൾ സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? അത് ഡിസ്ക്രീറ്റിന്റെ കേസാണ്. ആൻഡ് ഇന്റഗ്രൽ ആണെങ്കിൽ എന്താണ്? അത് കണ്ടിന്യൂസിന്റെ കേസാണ്. ഇനി എക്സ്പെക്ടേഷൻ വേരിയൻസ് എന്ന് പറയുമ്പോൾ അതിന്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ കോൺസ്റ്റന്റിനെ ആണ് ഞാൻ എക്സ്പെക്ടേഷൻ എടുക്കുന്നതെങ്കിൽ, മീൻ കാണുന്നെങ്കിൽ എനിക്ക് കിട്ടുന്നത് എന്താ? ആ കോൺസ്റ്റന്റ് തന്നെയാണ്. ഇപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ഫോർ നോക്കുകയാണെങ്കിൽ അതെന്താണ്? ഫോർ തന്നെയാണ്. അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ഫൈവ് എത്രയാണെന്ന് വെച്ചാൽ അത് എന്ത് തന്നെയാണ്? ഫൈവ് തന്നെയാണ്. പക്ഷെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ ഇൻഡു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ആ കോൺസ്റ്റന്റ് ഞാൻ നേരെ പുറത്തിടുന്നു, എന്നിട്ട് എന്താ ഇൻഡു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ചെയ്യുന്നു. ഇനി വേരിയൻസ് ആണെങ്കിലോ എന്ന് ഞാൻ പുറത്തെഴുന്നുണ്ട്, പക്ഷെ അവിടെ എന്ത് വരുന്നു? എ സ്ക്വയർ വരുന്നുണ്ട്. എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് എന്നായിരിക്കും വരാം. ഇനി ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി, ആദ്യത്തെ ഈ രണ്ടാൾക്കാരെ മൊത്തത്തിൽ ഉള്ളൊരു എക്സ്പെക്ടേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വരും? എ ഇൻഡു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി വരും. ആൻഡ് വേരിയൻസ് ആകുമ്പോഴോ, വേരിയൻസ് വരുമ്പം എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ്. കോൺസ്റ്റന്റിന് എന്താണ്? നമുക്ക് വേരിയൻസ് ഇല്ല, സീറോ ആയിരിക്കും വരാം. സോ ഇവിടെ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് മാത്രമേ വരുള്ളൂ. ഇനി നെക്സ്റ്റ് ചെറിയ ട്വിസ്റ്റ് ഉള്ള സാധനം എന്ന് പറയുന്നത്, ഇവിടെ എക്സ്പെക്ടേഷന്റെ കേസിൽ നടുക്ക് പ്ലസ് ആണെങ്കിൽ പുറത്തും എന്തായിരിക്കും? പ്ലസ് തന്നെയായിരിക്കും വരാം. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും പ്ലസ് തന്നെയായിരിക്കും. ഇനി നടുക്ക് മൈനസ് ആണെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് തന്നെയാണ്? മൈനസ് ആണ്. വേരിയൻസിന്റെ കേസിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. എന്താണ്? നടുക്ക് പ്ലസ്സോ മൈനസോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോ, പക്ഷെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് എപ്പോഴും പ്ലസ് തന്നെയായിരിക്കും. ഇനിയിപ്പോ നടുക്ക് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിലും നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ, അഞ്ചാമത്തെ ചാപ്റ്റർ, ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്, ഒന്ന് ബൈനോമിയലും മറ്റൊന്ന് പോയിസോണും. ബൈനോമിൽ ആണെങ്കിൽ ഇതാണ് നമ്മളെ പി എം എഫ് വരുന്നത്, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എക്സിന് എന്തൊക്കെ വാല്യൂ എടുക്കാം? ഡിസ്ക്രീറ്റ് ആണ്, അപ്പൊ സീറോ വൺ ടു എക്സെട്ര ഏത് വേണമെങ്കിൽ എടുക്കാം. ഇനി ക്യൂ എന്ന് പറയുന്ന വൺ മൈനസ് പി ആയിരിക്കും, ഈക്വൽ ടു സീറോ അതർവൈസ്. ഇനി ഇതല്ലാത്തൊരു കേസ് വരികയാണെങ്കിൽ അവിടെയൊക്കെ എന്താണ്? സീറോ ആയിരിക്കും. പോയിസോണിന്റെ കേസിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ പി എം എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്, ആൻഡ് ഈക്വൽ ടു സീറോ അതർവൈസ്. എക്സിന് എടുക്കാൻ വരുന്ന വാല്യൂസ് എന്താണ്? സീറോ വൺ ടു എക്സെട്ര. ഇനി രണ്ടിന്റെയും മീനും വേരിയൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ബൈനോമിലിന്റെ കേസിൽ മീൻ എന്ന് പറയുന്നത് എൻ പി ആണ്, വേരിയൻസ് എൻ പി ക്യു ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, അതുകൊണ്ട് തന്നെ എന്ത് വന്നു? റൂട്ട് ഓഫ് എൻ പി ക്യു എന്നാണ് വന്നിട്ടുള്ളത്.
ഇനി പോയിസോണിന്റെ കേസ് നോക്കുകയാണെങ്കിൽ മീനും വേരിയൻസ് എന്താണ് ഇവിടെ? സെയിം ആണ്, ലാംഡ തന്നെയാണ് വരുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുകയാണെങ്കിൽ അതെന്താണ്? റൂട്ട് ഓഫ് ലാംഡ ആണ്. ഇനി പോയിസോണിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ വിളിക്കുന്നുണ്ട്, ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ്. ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് അല്ലെങ്കിൽ റയർ ഇവന്റ്സ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അത് നമ്മൾക്ക് വൺ മാർക്കിന് വരുന്ന ചോദ്യമാണ്. സോ ഇത്രയുള്ള നമ്മളെ 5 ചാപ്റ്റേഴ്സിൽ ഓണം എക്സാമിന് വേണ്ട നമ്മളുടെ എല്ലാ ഇക്വേഷൻസും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇക്വേഷൻസ് തന്നെ പഠിച്ച് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ എക്സാമിന് അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റും. സോ എക്സാമിലേക്ക് നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.